നിങ്ങൾക്ക് വേറെ മാരീസ് പറഞ്ഞിട്ടില്ലേ പിന്നെ മാരീസ് ഞാനൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ മാരീസിനോട് ചോദിക്കട്ടെ, കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഫസൽ ചോദിക്കട്ടെ, ഭായി ചോദിക്കട്ടെ. അല്ല ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻ, മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ, മനുഷ്യന് മനസ്സിലാക്കുന്ന രീതിയിലാണല്ലോ ചോദിച്ചോ. ചോദിക്കട്ടെ. ഹലോ, ഉത്തരം പറയോ. പറയ് പറയ്. ഓക്കെ, ഈ മെഹരീഷ് എങ്ങനെ മുസ്ലിം ആയത്? മുഹമ്മദ് നബീനെ കണ്ടിട്ടാണോ, അതോ മുസ്ലിമായുള്ള ദമ്പതികൾക്ക് ജനിച്ചത് കൊണ്ടാണോ മുസ്ലിം ആയത്, അതോ മുസ്ലിം ഇസ്ലാമിനെ മുഴുവൻ പഠിച്ചതിന്റെ ശേഷമാണോ മുസ്ലിം ആയത്? ജനനം കൊണ്ടല്ലേ? ഞാൻ മുസ്ലിം പറയട്ടെ, മുസ്ലിം ആയത് എന്റെ മാതാപിതാക്കൾ മുസ്ലിം ആയതുകൊണ്ട് അതിനുശേഷം 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി യഥാർത്ഥ പറയട്ടെ. മതങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാവും ഏതാണ് യഥാർത്ഥ മതം. ഇതിൽ നിന്നും ഡിറൈവ് ചെയ്താണ് മറ്റുള്ള എല്ലാ മതങ്ങളും. കാരണം എനിക്ക് വേറെ ചോദ്യങ്ങൾ ഉണ്ടാവണ്ട, വേറെ ചോദ്യങ്ങളുണ്ട്. വേറെ ചോദ്യങ്ങൾ ഉണ്ടാവണ്ട, ഞാനൊന്ന് ചോദിക്കട്ടെ. ഹലോ, ഒരു സെക്കൻഡ് സ്വർഗത്തിൽ മുക്കുവാൻ ഒറ്റ സെക്കൻഡ്, എന്നിട്ട് പുറത്തെടുത്തിട്ട് അന്ന് കഴിക്കും. ദുനിയാവ് എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഒരു വിഷമം ഉണ്ടായില്ല. ഇല്ല, ഒരു സെക്കൻഡ് സ്വർഗത്തിലെ സുഖം കൊണ്ട് ദുനിയാവ് മുഴുവൻ മറന്നു പോകുമെന്ന് നബിയുന റസൂലുള്ളാഹി. സ്വർഗത്തിലെ ഫുഡ് ഒന്നും കഴിക്കണ്ട, അതിന് മൂക്കിൽ അതിന്റെ മണം കിട്ടിയാൽ മതി. എന്തായിരിക്കും അപ്പൊ സ്വർഗം? ആലോചിച്ച് നോക്കി, എന്തായിരിക്കും സ്വർഗം? സ്വർഗത്തിൽ ഒരു ആപ്പിൾ പറിക്കുമ്പോ രണ്ട് ആപ്പിൾ അവിടെ ഫിറ്റ് ആയിട്ടുണ്ട്. പറിക്കുമ്പോഴേക്ക് അവിടെ പൂറ്റി വെപ്പില്ല, കഷ്ണം വെക്കലില്ല. തിന്നോണ്ടിരിക്കുമ്പോ അനിയത്തിക്ക് വെച്ചൊക്കെ തിന്നിട്ട് അയലോകൊന്നും ഉണ്ടാവില്ല. വിലക്കയറ്റില്ല, സീസൺ അല്ലാത്ത പ്രശ്നമില്ല, കൊക്ക എത്തുന്നില്ല, അങ്ങനെയൊന്നുമില്ല. അത് ഉള്ളിലത്ത് കുത്തും, അതിലില്ല, ഇങ്ങോട്ടേക്ക് വരും. ഇവിടുത്തെ വാഴ കുലയും ഇലയും മുകളിലല്ല ഉണ്ടായാല്, സ്വർഗത്തിലെ വാഴ ഇലയും കുലയും താഴെ മുതലേ തുടങ്ങും. ഒരു വാഴയിൽ തന്നെ 100 കണക്കിന് കുലകൾ, ഒരു കുലയിൽ 1000 കണക്കിന് പഴങ്ങൾ. ഒരു പഴം പറിച്ചിട്ട് ഇങ്ങനെ തോലിരിയും കടിക്കുമുണ്ടാവും, തേനിങ്ങനെ ഉറ്റും. കാരണം 10 ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ സ്വർഗത്തിലൊരു വീട് കിട്ടും. മുസ്നദ് അഹമ്മദ് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ്. സ്വർഗത്തിലൊരു വീട് എന്ന് പറഞ്ഞാൽ 70 റൂം ഉണ്ടാവും. ഒരു റൂമിന്റെ 120 കിലോമീറ്റർ ഉണ്ടാവും. ഇനി ഷർട്ടടയൊക്കെ ഷൂടയൊക്കെ ഇത് കേട്ടല്ലയോ, പക്ഷേ വളർന്നത് നീ. അല്ല, എനിക്കൊരു സംശയം. ഞാൻ എനിക്ക് മാരീഷിനോട് കുറച്ച് ചോദ്യം ചോദിക്കാനുണ്ട്. ഇത് കേട്ടല്ലേ വളർന്നത്? അല്ലേ, ഇത് കേട്ടല്ലേ മോറിഷ് വളർന്നത്? അല്ല, ഇതൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. അതൊക്കെ ഇപ്പൊ കേൾക്കണ്, അതൊക്കെ റഫറൻസ്. അല്ല മാരീഷ്, സ്വർഗത്തിൽ പാലിന്റെ പുഴയുണ്ട്, തേനിന്റെ പുഴയുണ്ട് എന്നൊക്കെ പറയണില്ലേ? മദ്യപ്പുഴയുണ്ട് എന്ന് പറയണില്ലേ? മറ്റേ മദ്രസയിൽ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? സ്വർഗത്തിലെ അല്ല പഠിപ്പിച്ചു തന്നിട്ടില്ലേ? പാലിന് അതല്ല പറഞ്ഞു, പാലിന്റെ തേനിനെ പറ്റിട്ടല്ലേ പറഞ്ഞത്? അല്ല ഓക്കെ, അതൊക്കെ പറയാ, ഇന്നോവ ഒക്കെ പറയാ. ഞാനത് ഒന്ന് രണ്ട് കാര്യം മാരീഷിനോട് ചോദിക്കണമെന്നുണ്ട്. നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ, സ്വർഗത്തിലെ സ്ത്രീകളുടെ മുല താഴോട്ട് താണിട്ടില്ല, മോൾ നേരെ. അതൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ല, ഇതിപ്പോ ബൈബിളിൽ എന്തൊക്കെയുണ്ട്? മുല പിടിച്ചു നെക്കി. ഞാൻ ബൈബിൾ വിശ്വസിക്കുന്ന ആളല്ല, ഞാന് ബൈബിൾ വിശ്വസിക്കുന്ന ആളല്ല. ഞാനൊന്ന്, അതായത് ഞങ്ങള് മാത്രല്ല അവരും ഉണ്ടെന്ന്. അല്ല അങ്ങനെ ഒന്ന് കാണിച്ചു മതി, തെറി തെറി. ഇതേപോലത്തെ അശ്ലീലങ്ങള്. ഞാൻ മാരീഷിനോട് കുറച്ച് കാര്യം ചോദിക്കട്ടെ. മാരീഷ്, ഉടയാത്തമാറിടം എന്നൊക്കെ പറയുന്നത് എനിക്ക് ദേവദാസേട്ടാ, എനിക്ക് മാരീഷ് പറഞ്ഞ ഉത്തരം സംബന്ധിച്ച് എനിക്ക് ചോദ്യം ചോദിക്കാണ്ട് മാരീഷിനോട്. മാരീഷ്, മറ്റേ മാതാപിതാക്കള് മുസ്ലിം മാതാപിതാക്കളിൽ ജനിച്ചു, അങ്ങനെ മുസ്ലിമായി 18 വയസ്സിന് ശേഷം. എന്താ 18 എന്തുകൊണ്ടാ കൂട്ടിയത് എനിക്ക് മനസ്സിലായില്ല. 18 എന്താണ് മാനദണ്ഡാക്കിയതെന്ന് എനിക്ക് മനസ്സിലായില്ല, അത് പോട്ടെ. 18 വയസ്സിന് ശേഷം എല്ലാ മതങ്ങളും പഠിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഈ മറ്റേ ഇസ്ലാമാണ് ശരി എന്ന് തോന്നി. അപ്പൊ ഞാൻ മറ്റു മതങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ മറ്റു മതങ്ങളിലെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മാരീഷ് അതിന്റെ ഉത്തരം പറയും. പഠിച്ചതല്ലേ, പഠിച്ചതിൽ ഏറ്റവും ബെസ്റ്റ്. അതിന്റെ ആശയം പഠിച്ചു, എന്താണ് ആശയങ്ങളല്ല, ഓക്കെ ആശയം തന്നെ, അതിന്റെ ആശയം, അതിന്റെ തിയോളജി, അതിന്റെ ഫിലോസഫി, അതിന്റെ തിയോളജി മാരീഷ് പഠിച്ചു. പഠിച്ചപ്പോ ഇസ്ലാമാണ് പൂർണ്ണമായത്. കാരണം ജനനം കൊണ്ടല്ല, മുഹമ്മദ് നബീനെ കണ്ടിട്ട് വിശ്വസിച്ചതല്ല,
ജനിച്ചു ഓക്കെ, ജനിച്ചു അങ്ങനെ ഇതായി, പിന്നെ 18 വയസ്സ് കഴിഞ്ഞപ്പോ താങ്കൾ എന്തോ 18 വയസ്സ് ആയപ്പോ എന്തോ തോന്നി മുഹമ്മദ് നബിക്ക് ഇതുപോലെ അത്ര 32-ാമത്തെ വയസ്സ് എന്തോ നുബുവത്ത് കിട്ടിയ പോലെ നിങ്ങൾക്ക് തോന്നി നോക്കാം. അങ്ങനെ തോന്നി എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരുപാട് ആൾക്കാർ എന്താണ് ഈ മധ്യമ പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിസത്തിലൊക്കെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്, അതുപോലെ തന്നെ ഹിന്ദുയിസത്തിലോ ഓക്കെ, അതെന്താണ് ഇനി അതറിയില്ല. ഭേദ ഇല്ല, അല്ല നിക്ക് നിങ്ങൾക്ക് ആരാണ് ദൈവം എന്നുള്ളത് തന്നെയാണ് ഇത് പറയുന്നത്. ഭേദ സിദ്ധാന്തം എന്താണ്, ഭേദ സിദ്ധാന്തം അതിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? അത് ഇസ്ലാമിലുള്ള അർശിന്റെ മേലെ പിന്നെന്താണ് ദൈവ സിദ്ധാന്തമാണ് പ്രധാനം. ഇത് ദൈവ സിദ്ധാന്തമാണ്, ഇത് ദൈവ സിദ്ധാന്തമാണ്, അതാണ് ഇത് ദൈവ സിദ്ധാന്തമാണ്. നിങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് ഇത് പറയണത്. എന്താണ് ഭേദ സിദ്ധാന്തം? ദൈവത്തിനെ കുറിച്ച് പറയണതാണ്. എന്താണ് ദൈവം, അതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയണം. നിങ്ങൾ പറയണം. കാരണം വെച്ചാൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ ഏറ്റവും ബെസ്റ്റ് തെരഞ്ഞെടുത്തു, അല്ല ബെസ്റ്റ് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും മറ്റതിനെ കുറിച്ച് അറിഞ്ഞാലല്ലേ ബെസ്റ്റ് തെരഞ്ഞെടുക്കാൻ പറ്റൂ. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ട്, അതിലെ ബെസ്റ്റിനെ നിങ്ങൾ എങ്ങനെ തെരഞ്ഞെടുക്കും? നിങ്ങൾ അതിനെ കുറിച്ചിട്ട് എല്ലാ അതിനെ കുറിച്ചിട്ട് അറിവ് വേണം. ഒരു മിനിറ്റ് അത്ര എടുത്തോ നിങ്ങൾ? ഞാൻ അതാണ് ചോദിച്ചത്. അറ്റ്ലീസ്റ്റ് ഈ ഭേദ സിദ്ധാന്തം നിങ്ങൾ ഒരു മിനിറ്റിനുള്ളിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട. ഇപ്പൊ പറയണം, നിങ്ങൾ പറഞ്ഞ ഫുള്ള് പഠിച്ചതാ. നിങ്ങൾ എന്തിനാണ് ഗൂഗിൾ സെർച്ച് ചെയ്യണേ? ആ ഒന്ന് പറഞ്ഞോ. പറഞ്ഞാലേ ഇപ്പൊ ജൂതന്മാരുടെ ആയാലും ക്രൈസ്തവരുടേതായാലും ഹിന്ദുമതത്തിൻ്റെതായാലും ബുദ്ധമതത്തിൻ്റെ ഏത് മതത്തിൻ്റെ ആയാലും ഇസ്ലാം എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് മുതലുള്ള സംഭവമാണ്. ഇവിടെ ഭൂമിയിലെ മനുഷ്യരെ ഇറക്കിയ അന്ന് മുതലുള്ള ഒരു സിസ്റ്റാണത്. അപ്പൊ അതിലൂടെ വന്നതാണ് അബ്രഹാമാണ് ആദ്യം വന്നത്. അതിനുശേഷം ജൂതന്മാർ വന്നു. അപ്പൊ അവര് വന്നത് വഴി തെറ്റിയത് കൊണ്ടാണ് പിന്നെ ഇഞ്ചിയിൽ ഇറങ്ങിയത്. അവർക്ക് തൗറാത്ത്, അതിന് മുമ്പ് സബൂർ, പിന്നെ തൗറാത്ത്, പിന്നെ ഇഞ്ചിയിൽ, അങ്ങനെ വഴി അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചിട്ടൊന്നും ഖുറാനിൽ പറയണില്ലല്ലോ. കാരണം മുഹമ്മദിന് അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് അതിനെ കുറിച്ച് പറയാത്തത്. എവിടെ അതിനെ കുറിച്ച് പറയുന്നത്? നിങ്ങൾ ക്രിസ്ത്യ സാബികളെ കുറിച്ച് പറയുന്നുണ്ട്, യഹൂദന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, ക്രൈസ്തവരെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഈ ചിന്താധാരകളെ കുറിച്ച് പറയണില്ല? മുഹമ്മദിന് അതിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. ഞാൻ മുഹമ്മദിനെ കുറ്റം പറയണില്ല, കാരണം എന്താ വെച്ചാൽ മുഹമ്മദിന് അതിനെ കുറിച്ച് അറിവില്ല. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് മുഹമ്മദിന് ലോകത്തെ എല്ലാ കാര്യത്തിനെ കുറിച്ച് അറിവുണ്ട്. ഞാൻ ഒരു സിമ്പിൾ ചോദ്യം ചോദിച്ചത്, അതിന് നിങ്ങൾ മിനിറ്റ് ഒക്കെ എടുത്ത് വളച്ചൊടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങള് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത് ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഒരു ദർശനം അല്ലെങ്കിൽ ഒരു ദൈവിക ദൈവത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഒരു ചിന്ത. ഇപ്പൊ നിങ്ങൾ അർശിന്റെ മേലെ അള്ളാഹുവിനെ മലക്കുകൾ താങ്ങി പിടിച്ചിരുത്തുന്നു എന്ന് പറയുന്നത് പോലെയുള്ള വേറൊരു ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവം എന്താണെന്ന് പറയുന്ന ഒരു ചിന്ത, അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാം പൂർണ്ണമാണ് അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസം? ഓക്കെ, ഒരൊറ്റ കാര്യം എന്തുകൊണ്ട് ഓക്കെ ക്രിസ്ത്യാനികളെ നമുക്ക് പറയാം. ഒരു മിനിറ്റ് അല്ല ഓക്കെ, എന്നാ അത് പോട്ടെ. നിങ്ങൾക്ക് അറിയണ തന്നെ ഒരു ചോദ്യം, നിങ്ങൾ ഇസ്ലാമിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം. ഇസ്ലാമിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭേദ എന്നുള്ള സിദ്ധാന്തത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ അത് നോക്കണ്ട, അത് അറിയില്ല. ഓക്കെ, അടുത്ത് അറിയുന്ന ഒരു ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ട് യഹൂദന്മാര് വഴിപിഴച്ചവർ അല്ലെങ്കിൽ യഹൂദന്മാര് വഴി തെറ്റിയവര് എന്ന് പറയാനുള്ള കാരണം? യഹൂദന്മാരുടെ ഒരു കാര്യം പറ അവര് വഴി തെറ്റിയവരാണെന്ന് പറയാനുള്ള ഒരു കാരണം? ക്രിസ്ത്യാനികൾ ഓക്കെ, അവർ ഈ മറ്റേ പ്രവാചകനായിട്ടുള്ള ഈസാനെ ബീനെ പിടിച്ചിട്ട് ദൈവമാക്കി, ഓക്കെ, എന്നാ അത് ഓക്കെ, നിങ്ങളിൽ തെറ്റാണ്. എന്തുകൊണ്ട് യഹൂദന്മാര് ജൂതന്മാര് എങ്ങനെ വഴി തെറ്റി, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ജൂതന്മാര് വഴി തെറ്റിയാ തന്നെ ഈസാനബി അവർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവരൊരു ദൈവപുത്രനെ വേറെ കണ്ടിരുന്നു, ദൈവപുത്രനായിട്ട് ഒരു, അത് തെറ്റാണ്. ഉസൈറിനെ ഒരിക്കലും ദൈവപുത്രനായിട്ട് അവർ കണ്ടിട്ടില്ല. ജൂയിഷ് ലൈബ്രറിയിൽ പോയി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്, അവര് ഉസൈർ നബി അല്ലെങ്കിൽ എസ്രാ പ്രവാചകനെ ഒരിക്കലും ദൈവപുത്രനായി കണ്ടിട്ടില്ല. അത് തെറ്റാണ്. ഞങ്ങളല്ല, ഞാൻ യഹൂദന്മാരോട് പറ്റിയിട്ടുണ്ട്, ഞാനിത് യഹൂദന്മാരോട് നേരിട്ട് ചോദിച്ചതാണ്. ജീവിച്ചിരുന്ന കാലഘട്ടമാണോ എന്റെ മാരിസ്? അതായത് ഇവിടെ നമ്മളിപ്പോ ക്രിസ്ത്യാനികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഏത് ക്രിസ്ത്യാനി പറയും ജീസസ് ക്രൈസ്റ്റ് ദൈവപുത്രനാണെന്ന് അവർ വിശ്വസിക്കും. പക്ഷെ ഒരു എസ്ര എന്ന് പറഞ്ഞ ആള് ഒരിക്കലും ദൈവപുത്രനാണ് ഒരു ജൂതന്മാര് വിശ്വസിക്കണില്ല. ഞാൻ ജൂതന്മാരെ അറിയുന്നതാണ്, നിങ്ങൾ ഈ ജൂതന്മാരെ വിരോധമൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഞാൻ ജൂതന്മാരെ ചോദിച്ചിട്ടുള്ളതാണ്, ഞാൻ നേരിട്ട് ജൂതന്മാരോട് ചോദിച്ചിട്ടുള്ളതാണ്. ഇദ്ദേഹം ചോദിച്ച ചോദ്യം എനിക്ക് ഇച്ചിരി കൂടി ആധികാരികമായി ചോദിക്കാം. ഈ 10 കൽപ്പന എന്തുകൊണ്ട് ഈ ജൂതന്മാർക്ക് 10 കൽപ്പന ഭയങ്കര ഇപ്പോഴും അവർ കീപ്പ് അപ്പ് ചെയ്യുന്നത്, ക്രിസ്ത്യാനികൾക്ക് ചെയ്യുന്നുണ്ട്? ഞാൻ പറയട്ടെ അത് കഴിഞ്ഞാൽ ഉത്തരം പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ എന്ത്, ഞാൻ ചോദിക്കാണ് എന്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട്
ഖുർആൻ അത് ഈ പത്ത് ഈ കാൽപ്പിനെ കുറിച്ച് പറയാം. യഹോവ കൊടുത്ത സംഭവം എന്തുകൊണ്ട് ഇല്ല? ഇവിടെ ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ, ഞാനൊരു ഉദാഹരണം, ഒരു ഒരു പത്ത് സെക്കൻഡ് എനിക്ക് താ മാരിജ, ഒരു പത്ത് സെക്കൻഡ് എട കേറല്ലേ, പത്ത് സെക്കൻഡ് ഞാൻ എങ്ങനെയാണ് അത് അറിയണെന്ന് പറഞ്ഞു തരാം. ഒരു മിനിറ്റ്, ഒന്ന് മ്യൂട്ടാക്ക്, ഒന്ന് മ്യൂട്ടാക്ക് മാരിഷ, മാരിഷ മൈക്ക് ആവേ, മറ്റേ റേഡിയോ ആവല്ലേ, ഒന്ന് മ്യൂട്ടാക്ക്, ഞാൻ പറഞ്ഞു തരാം. ഇയാളൊന്ന് മ്യൂട്ടാക്കു, ഒന്ന് മ്യൂട്ടാക്ക് മാരിഷ, ഞാൻ പറഞ്ഞു തരാം. അത് ഞാനിത് വിശ്വസിച്ച ആളാണ് മാരിഷ, ഒന്ന് മ്യൂട്ടാക്ക്, ഒന്ന് മ്യൂട്ടാക്ക് മോഡറേറ്റർ, ഒന്ന് ഇയാൾ ഒന്ന് മ്യൂട്ടാക്കും, എനിക്ക് കാര്യം പറഞ്ഞ ഇയാൾ മ്യൂട്ടാക്കൂല. അല്ല, ഒന്ന് മ്യൂട്ടാക്ക് പ്ലീസ്, ഒന്ന് മ്യൂട്ടാക്ക് മാരിഷ, കാരണം നിങ്ങൾ ഖുർആനില പറഞ്ഞ കാര്യം തെറ്റാണ്. എന്റെ പൊന്നു ഭായി, ഞാനിവിടെ ഡൽഹിയിൽ വെച്ചിട്ട് ഒരുപാട് ജൂതന്മാരെ കണ്ട്, അവരോട് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അവരില്ല. ഞാൻ ഈ മറ്റേ ചോദ്യം, ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം കാണാൻ വേണ്ടിട്ട് കൊച്ചിയിലുള്ള സിനഗോഗിൽ പോയിട്ട് ചോദിച്ചതാണ്. ഞാൻ കൊച്ചിയിലുള്ള സിനഗോഗിൽ പോയി ചോദിച്ചു, നിങ്ങൾ യസ്റ പ്രവാചകനെ ദൈവമായി കാണുന്നുണ്ടോ? ഇല്ല, അവര് കാണില്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനത്തെ പച്ചക്കള്ള നിങ്ങൾ എഴുതി? അവര് വഴി പിഴച്ചവരാണ് എന്ന് വിശ്വസിക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ ഒരു നരേറ്റീവ് അല്ലത്? ആരും പുറത്താക്കണമെന്നില്ല. നിങ്ങൾ പറ ഇത് വിക്ടിം കാർഡ് ഇറക്കണ്ട, ചിരിക്കൊന്നും വേണ്ട. വിക്ടിം കാർഡിനൊക്കെ ഒരു പരിധി ഉണ്ട് മാരിഷ. നിങ്ങൾ പറ, ക്രിസ്ത്യാനികൾ വഴിപടച്ചു, ഓക്കെ, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു, ഓക്കെ, അവര് അവര് ഒരാളെ ദൈവമായി കണ്ടു. നിങ്ങൾ എന്തുകൊണ്ട് യഹൂദന്മാര്, യഹൂദന്മാരിൽ നിങ്ങൾക്ക് എന്താ വഴിപഴച്ചതായി കണ്ടത്? യഹൂദന്മാരിൽ വഴിപഴച്ചതായി കണ്ടത് പറ, നിങ്ങൾ ക്ഷമിച്ച് പൊട്ടിത്തെറിക്കാതിരിക്കണേ ഞാൻ പറയാം, ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ പറയാം. പൊട്ടിത്തെറിക്കല്ല, നിങ്ങൾ ശരിക്കും പറയണം, വിശ്വസിക്കാൻ പറ്റണില്ലെന്നേ. നിങ്ങൾ പൊട്ടത്തരം പറയണേ, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കണം എന്നാണോ? എന്റെ പൊന്ന് മെഹരിച്ച് നിന്നെ ഒരു മിനിറ്റ് ബ്യൂറോ, താങ്കൾ കുറെ ചോദ്യം ചോദിച്ചു, പക്ഷെ താങ്കൾ മെഹരിച്ചിന് ഒരു അവസരം കൊടുക്കുന്നില്ല റിഫ്യൂട്ട് അല്ലെങ്കിൽ ഉത്തരം തിരിച്ച് മറുപടി കൊടുക്കാനായിട്ട്. താങ്കൾ കുറച്ചു നേരം ഒരു സഹിഷ്ണുത കൂടി അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കാൻ അവസരം കൊടുക്കും പ്ലീസ്. തെറ്റിപ്പോയി നമുക്ക് അടുത്തൊരു അവസരം കിട്ടുമല്ലോ തിരിച്ച് ചോദിക്കാൻ. അല്ല, അദ്ദേഹം പറയണത് അതുകൊണ്ടാണ് ഞാൻ ഇടയിൽ കയറിയത്. എനിക്ക് ഇഷ്ടപ്പെടാത്തതല്ല, എനിക്ക് എല്ലാരും ഇഷ്ടം. മാരിഷിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. മാരിഷ നീ ഉത്തരം കൊടുക്ക്, മഹരിഷ അദ്ദേഹം ചോദ്യം ചോദിച്ചു ഉത്തരം കൊടുക്ക് പ്ലീസ്. ഓക്കെ ഓക്കെ, ജൂതന്മാർ യേശു ക്രിസ്തുവിനെ പ്രവാചകനായി സ്വീകരിച്ചോ? യെസ് ഓർ നോ? ഇത് ക്വിസ് പ്രോഗ്രാം അല്ല, നിങ്ങളെ ഉത്തരം പറഞ്ഞാച്ചാ മതി. അതന്നെ മതി, അതന്നെ ധാരാളാണ്. പിന്നല്ലേ ഉസൈർ പ്രവാചകൻ യേശു ക്രിസ്തുവിനെ അവർ അംഗീകരിച്ചിട്ടില്ല, അപ്പൊ അവർ മുസ്ലിം അല്ല. യേശു ക്രിസ്തുവിനെ അംഗീകരിക്കണം, പ്രവാചകനെ അംഗീകരിക്കാത്തടത്തോളം അവർ മുസ്ലിം അല്ല. ഈ യേശു ക്രിസ്തുവിനെ ദൈവമായി കണ്ടു, അവർ ക്രിസ്ത്യാനി, അവർ മുസ്ലിം അല്ല. ഞാൻ ചോദിക്കട്ടെ, ആദ്യം ആദ്യം മറ്റേ മഹരിഷിന്റെ വാദങ്ങൾ ആദ്യം മുതലല്ല, ഭൂമിയിലെ ആദ്യത്തെ മതോ അല്ലെങ്കിൽ ആദ്യം മുതലുള്ളതാണ് മുസ്ലിം അല്ലെ ഇസ്ലാം എന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ, തീർച്ചയായും. പക്ഷെ ഞങ്ങളൊക്കെ കാണുന്നത് ഈ എന്താ മുഹമ്മദ് വന്ന് ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞുതരാം ദേവദാസൻ ചേട്ടാ, ഇവിടെ ലോകത്ത് ആദ്യമായി ഇന്ത്യയിൽ അഥവാ ഇപ്പൊ സിലോണിന്റെ ശ്രീലങ്കയുടെ ഭാഗമായി ഇന്ത്യയിലാണ് ആദ്യമായിട്ട് ആദൻ നബി അഥവാ ഹിന്ദുക്കള് മനുവെന്നാ എന്താ വിളിക്കുന്നുണ്ട്, ആ അത് ഇവിടെ ഇറങ്ങിയത് ആദ്യമായിട്ട് ഇന്ത്യ ഭൂമിയിലാണ്, ആദ്യത്തെ ഇന്ത്യന്റെ ഭൂഖണ്ഡത്തിലാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു മനുഷ്യനോ, ഒരു മനുഷ്യനും മനുഷ്യ സ്ത്രീ ഉള്ളടത്ത് എന്ത് നബി, ആർക്ക് വേണ്ടിട്ട് നബി? ഒരു മിനിറ്റ് താ സഹോദര, ഒരു മിനിറ്റ് താ. അപ്പൊ അങ്ങനെ ആദൻ നബി അഥവാ മനു എന്ന് പറയുന്ന ആദൻ നബി മനു ഒന്നല്ലെന്നേ, അത് നിങ്ങൾ പറയണല്ലേ. ഞാൻ പറയട്ടെ, അപ്പൊ ആദ്യം ഇറങ്ങിയത് ഇന്ത്യയിലാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോ ഇവിടെ മിണ്ടാതിരുന്നത് അല്ല, ഒരു കാര്യം, ഈ യഹൂദന്മാര് ജീസസിനെ വിശ്വസിക്കണ യഹൂദന്മാരറിയോ മാരിഷിന്? അവര് ഇസ്ലാമാവും. ജീസസിനെ വിശ്വസിക്കണ യഹൂദന്മാർ എന്നുണ്ട്, ജീസസിനെ പ്രവാചകനായി, ജീസസിനെ വിശ്വസിക്കണ, അതെ അതെ, അല്ലെ, ജീസസിനെ വിശ്വസിക്കണ യഹൂദന്മാർ എന്നുണ്ട്, യു എസിലുണ്ട്, ജെറുസലേമിൽ ഉണ്ട്. നിങ്ങളത് ഗൂഗിൾ സെർച്ച് ചെയ്തോ, മെസ്സനിക് ജൂതായിസം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണെന്നറിയോ? ഇങ്ങനൊക്കെ ചിലപ്പോ മെസ്സാനിക് ജൂതന്മാർ എന്ന് പറഞ്ഞ ജൂതന്മാരുണ്ട്, അവര് വിശ്വസിക്കണത് മെസ്സാനിക്ക് ജൂതന്മാരെന്ന് പറഞ്ഞ ജൂതന്മാരുണ്ട്. എന്റെ മാരിച്ച നീ ആ മദ്രസയിൽ പഠിച്ചതല്ലാതെ മെസ്സാനിക്ക് ജൂതന്മാരെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കുന്തം അറിയില്ല, അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വന്ന് പറഞ്ഞു. നിങ്ങൾ പറ എന്തുകൊണ്ടാണ് ജൂതന്മാര് മണ്ടന്മാർ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വഴി പിഴച്ചവര് എന്ന് പറയാനുള്ള കാരണം പറ, വ്യക്തമായ കാരണം പറയും. ജൂതമതത്തിൽ നിന്ന് എടുത്ത് പുറത്തുള്ള ജീസസിനെ വിശ്വസിച്ചാലേ
അത് നിങ്ങളെ. ഞാൻ ഒരു കാര്യം ഒന്ന് പറയട്ടെ, ജസ്റ്റ് ഓക്കെ മാരിഷ റേഡിയോ ഒന്ന് 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 മ്യൂട്ട്. എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനാണ്, ഒരു കാര്യം കൂടെ ചോദിക്കാൻ. ഒന്ന് മ്യൂട്ടേ പ്ലീസ്, ഒന്ന് മ്യൂട്ടേ. അതായത് ഒന്ന് മ്യൂട്ടേ, ഒന്ന് മ്യൂട്ടേ. ഇല്ല ഇടയിലല്ല, ഒന്ന് മ്യൂട്ടേ. അതായത് ഇപ്പൊ നിങ്ങൾ പറയാണ് ഓക്കെ യഹൂദന്മാര് വഴി മേച്ചവര് ഈ മറ്റേ ഈസാ നബിനെ വിശ്വസിക്കാത്തവർ, അത് തെറ്റാണ്. മെസ്സാനിക് ജൂതന്മാരെ കുറിച്ചിട്ടൊന്ന് പഠിക്ക്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ പറയണത് ഈ ക്രിസ്ത്യാനികൾ വഴി വഴിച്ചത് അവര് മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. പിന്നെന്താണ് ജീസസിന്റെ ദൈവപുത്രമാരെ കണ്ടത് എന്നൊക്കെ പറയട്ടെ. ഒന്ന് റേഡിയോ ഒന്ന് മിണ്ടാണ്ടിരി, ഒന്ന് ചോദിക്കട്ടോ. അപ്പൊ ഞാൻ പറയട്ടെ, ഒന്ന് ചോദിക്കട്ടെ. ഓക്കെ എന്നാ എന്താ ചോദിക്കോട്ടെ. അപ്പൊ നിങ്ങൾ ഈ കാദിയാനികൾ മിർസ ഗുലാം അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി മുഹമ്മദിന്റെ ശേഷം വന്ന ഒരു പുതിയൊരു ഗൈഡാണ്, ഒരു വഴികാട്ടിയാണ് എന്നുള്ളതിനെ നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കണില്ല അങ്ങനെയാണെങ്കിൽ? അപ്പൊ നിങ്ങൾ പറയണത് അപ്പൊ മറ്റുള്ളവർ അംഗീകരിക്കാത്തതുകൊണ്ട് അവർ വഴി വഴച്ചു. അപ്പൊ ഇവര് പറയണത് ഒരു ഗൈഡായിട്ട് മിർസ ഗുലാം അഹമ്മദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അപ്പൊ നിങ്ങൾ അവരുടെ കണ്ണിൽ എന്താണ്? നിങ്ങളിത് പൊട്ടന്മാരാ, അല്ലെങ്കിൽ നിങ്ങൾ വഴി തെറ്റിയവരാണ്. നിങ്ങളുടെ കണ്ണിലോ അവരാരാണ്? ഏറ്റവും കൂടുതൽ അഹമ്മദിയാക്കളെ കൊല്ലുന്നത് എവിടെയാണ്? മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലാണ്, ഇറാഖില്, ഇറാനില്, പാകിസ്ഥാനില്, ഈ സ്ഥലങ്ങളിലൊക്കെയാണ്, ബംഗ്ലാദേശില്. അപ്പൊ എന്തുകൊണ്ട് അവരെ കൂട്ടക്കൊല ചെയ്യപ്പെടുന്നു, കൊല്ലുന്നു? അപ്പൊ നിങ്ങൾ വിശ്വസിക്കണത് മാത്രമാണ് ശരി. അപ്പൊ നിങ്ങൾ പറയണത് ഞങ്ങളെ മുന്നേ മറ്റേ മുന്നേ വന്ന ആൾക്കാർ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കുന്നില്ല. അപ്പൊ നിങ്ങളെ ശേഷം വന്ന ആൾക്കാരല്ലേ ഈ അഹമ്മദിയാക്കൾ, കാദിയാനികൾ? അപ്പൊ അവരെ അവര് വിശ്വസിക്കണ എന്താണ്? ഗൈഡാണ് മിർസ ഗുലാം അഹമ്മദ്. എന്തുകൊണ്ട് അതിൽ നിങ്ങൾ വിശ്വസിക്കണില്ല? അവരെന്തോ വിശ്വസിച്ചോട്ടെ, ഇവിടെ അത് തന്നെയാണ് പ്രശ്നം. അത് തന്നെയാണ് പ്രശ്നം, നിങ്ങളെ പ്രശ്നം. നിങ്ങളത് മാത്രം വിശ്വാസം, അതാണ് ചെയ്യുന്നുണ്ടെന്നല്ല. ഞാനൊന്ന് ഉത്തരം പറയട്ടെ. നിങ്ങളത് സംസാരം ഞാൻ കേട്ടല്ലോ ഇതുവരെ. ഒന്ന് മുതൽ അഥവാ ആദം നബി മുതൽ അവസാന പ്രവാചകനായ മുഹമ്മദ് നബി വരെ വിശ്വസിച്ചാൽ ഒരാൾ മുസ്ലിം ആവും. ആ ഖുർആൻ വിശ്വസിക്കണം എന്നാലും മുസ്ലിം ആവും, ഈസാ നബി വിശ്വസിക്കണം എന്നാലും മുസ്ലിം ആവും, മൂസാ നബി ഈ പ്രവാചകന്മാരിൽ മുഴുവനും വിശ്വസിക്കണം. അതുകൊണ്ട് തന്നെയാണ് 124,000 പ്രവാചകന്മാരിൽ ഇന്ത്യയിലേക്ക് വന്ന് പ്രവാചകന്മാരുടെ ഈ വേദഗ്രന്ഥം അല്ലല്ലോ ഇവിടുത്തെ ഗൃഗ്വാദം മറ്റേ ഗേദം. ഒന്ന് പേര് പറഞ്ഞേ, ഒരു പ്രവാചകന്റെ പേര് പറ. ഒരു പ്രവാചകന്റെ പേര് പറ, ഇന്ത്യയിൽ വന്ന ഇന്ത്യയിൽ വന്ന ഒരു പ്രവാചകന്റെ പേര് പറ. പ്രവാചകന്റെ പേര് പറ പറയട്ടെ പറയട്ടെ. ഇവിടെ 124,000 പ്രവാചകൻ ഒരാളെ പേര് ഇരുന്നിട്ടില്ല. പറയട്ടെ, ഞാൻ പറയട്ടെ എന്റെ ഒരു മിനിറ്റ് എങ്ങനെ താ. ഈ ഖുർആൻ തന്നെ പറയുന്നു ഒരു ഒരു സ്ഥലത്തേക്കും പ്രവാചകന്മാരെ നിയോഗിക്കാതിരുന്നിട്ടില്ല എന്ന് പറയുന്നു. ഏത് സൂറത്താന്ന് പറ ഞാൻ തരാം. ഒരു സ്ഥലത്തേക്കും പ്രവാചകന്മാരെ ഇട്ട് തന്നിട്ട് പറയാ എന്ന് പറയുമ്പോ അത് ഞാൻ പറയട്ടെ, അത് മുഴുവൻ ലോകത്തിന്റെ പല എല്ലാ പ്രദേശങ്ങളിലേക്കും അയച്ചു എന്ന് വിശ്വസിക്കാത്തവൻ മുസ്ലിം അല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടാവും. മൂസാ നബി, നിങ്ങൾ ഇബ്രാഹിം നബി, അതുപോലെ കറക്റ്റ് ഒരു പേര് പറ. ഇന്ത്യയിൽ വന്നൊരു പ്രവാചകൻ ബുദ്ധനാണോ, ബുദ്ധനാണോ അതോ മഹാവീരനാണോ, നിങ്ങൾ പേര് പറ. ഇടപെടണ്ട, പേര് പറഞ്ഞിട്ട് മുന്നോട്ട് പോവായി. ഞാൻ പറഞ്ഞാൽ അത് തീർച്ചയാണ്. ഞാൻ ആദ്യം പറയട്ടെ, ഈ ലോകത്തിന്റെ സർവ്വഭാഗത്തേക്കും പ്രവാചകന്മാരെ നിയോഗിക്കാതിരുന്നിട്ടില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ അത് വിശ്വസിക്കണം. അപ്പൊ ഇന്ത്യയിലേക്ക് തീർച്ചയായും പ്രവാചകൻ അയച്ചിട്ടുണ്ട്. ഈ ഗ്രഗ്വാദ ഹൈന്ദവ സഹോദരങ്ങളുടെ കയ്യിലുള്ള വേദഗ്രന്ഥങ്ങളിൽ ഉള്ളത് ഏകദൈവ സിദ്ധാന്തമാണ്. അത് ഈ നമ്മുടെ ഈ ഒന്ന ഒരു ദൈവത്തിന്റെ വചനങ്ങളായിരിക്കും. അതിൽ അവിടെ എവിടെയാണ് ഏകദൈവ സിദ്ധാന്തം പറഞ്ഞില്ല? അതും പറ, അത് പറ, കോട്ട് ചെയ്തു പറ. ഗ്രഗ്വാദത്തിലുള്ള മാരിഷിന്റെ വയലല്ല, മാരിഷിന്റെ വയലല്ല. ഇവിടെ ഉത്തരം പറയാം, ഉത്തരം പറഞ്ഞിട്ട് പറ. ഇവിടെ വയൽ, ഞങ്ങൾ വയല് കേൾക്കാൻ വന്നില്ല. മാരിഷിന്റെ വയൽ കേൾക്കാൻ വന്നില്ല. കറക്റ്റ് ഡാറ്റ വെച്ചിട്ട് കാര്യം പറഞ്ഞു. പറഞ്ഞുതരാം, ഞാൻ ആ പേര് പറഞ്ഞുതരാം. പേര് പറഞ്ഞുതരാം. ഇതെന്നെ സംഭവം അറിയോ? ഇവൻ എന്തുകൊണ്ട് ഇവൻ മാരിഷിന്റെ വായലല്ല അത്. മാരിഷെ ഒന്ന് മിണ്ടാനിടാ, ഒരു കാര്യം പറഞ്ഞിട്ടാ. മാരിഷെ നിന്റെ വായലല്ലത്, ഒന്ന് മിണ്ടാനിടാ. എന്റെ ഭാഗം സംസാരിക്കട്ടെ, ഒരു കാര്യം പറയട്ടെ. കേട്ടത് എന്ത് കാര്യമുള്ളത്? നിങ്ങൾ മാത്രം വായലല്ല, എന്റെ ഭാഗം കാര്യം പറയട്ടെ. നീ പറഞ്ഞെടുത്തോ, ഒന്ന് മീട്ടി മാരിഷ ഒന്ന് മിണ്ടാണ്ടിരിക്കടോ. ആളൊന്നും പറയട്ടെ, അതിന്റെ ചേർത്ത് മറുപടി കൊടുത്തോ. ഒന്നും പറയട്ടോ.